മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം സ്ട്രീറ്റ് ലൈനിൽ ഇന്ന് നമ്മുടെ അതിഥി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഉണ്ണിത്താൻ ഒരുപക്ഷെ വിശേഷങ്ങൾക്ക് അതീതനാണ് കോൺഗ്രസിൻ്റെ പ്രമുഖനായ വക്താവ് നാല് പതിറ്റാണ്ടിലേറെ കൃത്യമായി പറഞ്ഞാൽ നാൽപ്പത്തി വർഷം കോൺഗ്രസിൻ്റെ ശക്തനായ പ്രവർത്തകനും നേതാവും ഇപ്പോൾ പുതിയതായി അദ്ദേഹത്തിന് ഒരു പുതിയ വിശേഷണം കൂടി ലഭിച്ചിരിക്കുന്നു ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും തഴഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്മോഹനെ ഉണ്ണിത്താനെ തേടി കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനം എത്തിയിരിക്കുന്നു അതേ ചൊല്ലി ചിലരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചു കൊണ്ട് വൻ സ്വീകരണത്തോടെ അദ്ദേഹം ചെയർമാൻ പദവി ഏറ്റെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അഭിമുഖത്തിനായിട്ടിരിക്കുന്നത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഫയർ ബ്രാൻഡ് പ്രാസംഗികനാണ് ടെലിവിഷൻ ചാനലുകളിലും നിറഞ്ഞ സാന്നിധ്യമാണ് സർക്കാരിന് വേണ്ടി ഘോരഘോരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ വാക്ചാതുരി കാണിക്കുന്ന ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന് സ്ട്രേറ്റ് ലൈൻ പരിപാടിയിലേക്ക് സ്വാഗതം ഞാൻ പറഞ്ഞു കൊടുത്തു നിന്ന് ആരംഭിക്കുകയാണ് നാൽപ്പത്താറ് വർഷമായി എല്ലാവർക്കും ഒരുപാട് സ്ഥാനമാനങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന കോൺഗ്രസിൽ താങ്കൾക്ക് മാത്രം എന്നും മറ്റേ വടക്കൻ വീരഗാഥയിലെ ഡയലോഗ് പറഞ്ഞ പോലെ മറ്റേത് ഏറ്റുവാങ്ങാൻ ചന്തുവിൻ്റെ ജീവിതം ഇനിയും ബാക്കി എല്ലാം തൂക്കി നോക്കിയപ്പോൾ എല്ലായിടത്തും ചന്തു തടയപ്പെടുകയാണ് അവസാനം പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ ചന്തുവിൻ്റെ ജീവിതം ബാക്കിയെന്ന് പറഞ്ഞാൽ പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഒരു പുതിയ സ്ഥാനം ഏറ്റു വന്നിരിക്കുന്നു ഇപ്പോൾ മുഴുവൻ സംസാരം താങ്കൾ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഇത് ചെയ്തിരുന്ന കെ കരുണാകരൻ ഇപ്പോൾ അല്ലെങ്കിൽ എ കെ ആൻ്റണി പിന്നെ ശ്രീ ഉമ്മൻചാണ്ടി ശ്രീ രമേശ് ചെന്നിത്തല ഇവരൊന്നും താങ്കളോട് വേണ്ടത്ര കരുണ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു താല്പര്യം കാണിച്ചില്ല ഒടുവിൽ എന്ന് പറഞ്ഞ പോലെ എന്താ പറയുക ആരും പ്രതീക്ഷിക്കാത്ത ആൾ നാടകീയമായി ശ്രീ വി എം സുധീരനാണ് താങ്കളെ ഈ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചതെന്ന് കേൾക്കുന്നു ശരിയാണോ ജെയിംസ് പറഞ്ഞ അക്ഷരം പ്രതി ശരിയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കെ എസ് യുവിൻ്റെ ഒരു മെമ്പർഷിപ്പ് തന്ന് എന്നെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് ശ്രീ കൊട്ടാര ഗോപാലകൃഷ്ണനാണ് അദ്ദേഹമാണ് എൻ്റെ രാഷ്ട്രീയ ഗുരു അദ്ദേഹം ഒരു നാടകകൃത്താണ് അദ്ദേഹം ഒരു നാടക നടനാണ് ഒരു നാടക ട്രൂപ്പിൻ്റെ മേധാവിയായിരുന്നു അതിലുപരി നിരവധി സിനിമകളിൽ അതും അവാർഡ് സിനിമകൾ അഭിനയിച്ച ഒരാൾ കൂടിയാണ് അപ്പോൾ ഒരു കലാകാരനായ ശ്രീ കൊട്ടറോപാലകൃഷ്ണനാണ് എൻ്റെ കോൺഗ്രസ് പാർട്ടിയിൽ കെ എസ് യുവിൽ ഒരു അംഗമായി കൊണ്ടുവന്നത് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകും ഒരു സൗരഭ്യം എന്നാണ് ശ്രീ കൊട്ടറോപാലകൃഷ്ണൻ എൻ്റെ രാഷ്ട്രീയ ഗുരുവായതുകൊണ്ട് അദ്ദേഹത്തിൽ അന്തർലീനമായി കിടക്കുന്ന സകല കഴിവുകളും അദ്ദേഹത്തോടൊപ്പം ഒരു സന്തത സഹചാരിയായി നിന്ന് എനിക്കും ലഭിച്ചിട്ടുണ്ട് നാൽപ്പത്തിയാറ് വർഷക്കാലമായി ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തുടരുന്നു പാർട്ടിയിൽ ഞാൻ വഹിക്കാത്ത ഒരു സ്ഥാനവുമില്ല കാരണം കെ എസ് യുയിൽ പരമാവധി സ്ഥാനങ്ങൾ വഹിച്ചു യൂത്ത് കോൺഗ്രസിൽ വഹിച്ചു സേവാദൽ വഹിച്ചു കോൺഗ്രസിൽ വഹിച്ചു ഇന്ന് ഞാൻ എ ഐ സി സി മെമ്പറാണ് ഇന്ന് ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ വക്താവാണ് പക്ഷേ കോൺഗ്രസ്സിൽ ഗ്രൂപ്പുകളുള്ള കാലത്ത് ഞാൻ ശ്രീ കെ കരുണാകരനോടൊപ്പം നിന്നതാണ് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ ഡൽഹിയിൽ വെച്ച് ശ്രീ പരമേശ്വരനും ഡോക്ടർ ഉണ്ണികൃഷ്ണനും കൂടെ നിൽക്കുമ്പോൾ ശ്രീ കരുണാകരൻ എന്നോട് എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ ഈ കൈകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയ ഒരേ ഒരാൾ നീ മാത്രമാണ് അന്ന് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു ലീഡറെ ഞാൻ തൃപ്തനായി കാരണം ഈ കൈകൊണ്ട് അങ്ങ എനിക്കൊന്നും തന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അങ്ങയുടെ മനസ്സിലുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് അതുകൊണ്ട് ഇനി എനിക്ക് ഒന്നും തരാൻ അങ്ങയെ കൊണ്ടാകില്ലെങ്കിലും എനിക്കൊന്നും തന്നില്ലെങ്കിലും ഞാൻ ഈ വാക്കുകളിൽ പൂർണ്ണ സംതൃപ്തനാണ് കാരണം അദ്ദേഹം ഒരിക്കൽ എനിക്കൊന്നും തരാൻ പറ്റില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആത്മഗതം അത് പരസ്യമായി പറയാൻ തയ്യാറായതോടുകൂടി എനിക്ക് അതിനോട് അങ്ങേയറ്റത്തെ ബഹുമാനമാണ് തോന്നി കാര്യം ഒന്നും തരാനായില്ല പിന്നെ എനിക്ക് ഞാൻ പറയാം ഞാൻ ഞാൻ അതിനുശേഷം ശ്രീ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ എല്ലാ പ്രതിസന്ധികളിലും അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്ത ഒരാളാണ് അത് ആത്മാർത്ഥമായിട്ടാണ് ശ്രീ രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ എല്ലാ യാത്രകളിലെയും അദ്ദേഹത്തെ അനുധാവനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പാർട്ടിക്ക് വേണ്ടി ഭഗീരഥ പ്രയത്നം നടത്തിയ ആളുകൾ ഒരാളാണ് ഞാൻ പക്ഷേ ശ്രീ ഉമ്മൻചാണ്ടി എന്നെ സഹായിച്ചിട്ടില്ല ശ്രീ രമേശ് ചെന്നിത്തലയും എന്നെ സഹായിച്ചിട്ടില്ല എനിക്ക് അവരോട് പരാതിയില്ല കാരണം എൻ്റെ ജാതകദോഷം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർക്ക് എന്നെ സഹായിക്കാൻ തോന്നാതെ പോയത് അനുഭവിക്കാനൊരു യോഗം വേണമല്ലോ ആ യോഗമില്ലാത്തതുകൊണ്ടാകാം ശ്രീ ഉമ്മൻചാണ്ടിയുടെ മനസ്സിൽ ശ്രീ രമേശ് ചെന്നിത്തലയുടെ മനസ്സിൽ യോഗ്യത ഉണ്ടായിട്ട് പോലും എന്നെ സഹായിക്കാൻ ഒരു പിന്നെ താല്പര്യം അവരെടുക്കാതിരുന്നു പക്ഷേ ഞാൻ വളരെ കാലമായി ശ്രീ എ കെ ആൻ്റണി നിരന്തരം കാണാറുണ്ട് സംസാരിക്കാറുണ്ട് ഒരിക്കലും അദ്ദേഹം എൻ്റെ ഭാര്യയും എന്നെയും കൂടി വിളിപ്പിച്ചു എന്നിട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഉണ്ണിത്താൻ ചെയ്ത സേവനങ്ങൾ സേവനങ്ങളനുസരിച്ചിട്ടുള്ള ഒന്നും ഉണ്ണിത്താൻ കിട്ടിയിട്ടില്ല ഉണ്ണിത്താനിൽ നിന്ന് എവിടെ എത്തേണ്ട ആളാണ് എന്താകേണ്ട ആളാണ് പക്ഷെ ഒരു പരിധിവരെ അതിൻ്റെ കാരണക്കാരൻ ഉണ്ണിത്താൻ്റെ നാക്കു കൂടിയാണ് അതുകൊണ്ട് എൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി അദ്ദേഹം പറഞ്ഞു ഇനിയുള്ള കാലം ഈ നാക്കിനൊരു ബ്രേക്ക് വേണം അത് സുധ ഏറ്റെടുക്കണം ഏറ്റെടുത്താൽ ഉണ്ണിത്താൻ അർഹമായ എല്ലാം ഉണ്ണിത്താൻ ചോദിക്കാതെ വന്നു ചേരുന്നൊരു കാലമുണ്ട് ആ കാലം എത്തുമ്പോൾ എല്ലാവരും ഉണ്ണിത്താനെ സഹായിക്കും മുതൽ ഞാൻ വേദനകൾ പങ്കിട്ട ഒരാൾ ശ്രീ എ കെ ആൻ്റണിയാണ് ശേഷം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അദ്ദേഹം എന്നോട് അഭ്യർത്ഥിച്ച പോലെ തന്നെ ഞാൻ പിന്നെ ഈ നാക്കുകൊണ്ട് അധികം ചർച്ചയില്ല കാരണം നാക്കിന് സൃഷ്ടിക്കാൻ മാത്രമല്ല സംഹരിക്കാനുള്ള കഴിവ് കൂടിയുണ്ടെന്ന് എനിക്ക് നന്നായി ബോധ്യമായതുകൊണ്ട് ശ്രീ എ കെ ആൻ്റണിയുടെ ഉപദേശം അക്ഷരം പ്രതി ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് കാണുന്നത് അല്ല ഈ അടുത്ത കാലത്ത് ഫിലിം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനം ഒഴിവ് വന്നു കാരണം ജെയിംസിനറിയാം ഒരു കോർപ്പറേഷൻ്റെ പരമാവധി കാലാവധി മൂന്ന് വർഷമാണ് പലപ്പോഴും ഒരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ ഈ കോർപ്പറേഷൻ്റെ തലപ്പത്ത് വെക്കുന്നവർക്ക് മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ മൂന്ന് കൊല്ലം കൂടി നീട്ടിക്കൊടുക്കാറുണ്ട് അതുകൊണ്ട് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഗവൺമെൻറ് മാറിയാൽ അവർ മാറും അവർ സ്വാഭാവികമായി രാജിവെക്കും ഇല്ലെങ്കിൽ വരുന്ന ഗവണ്മെൻറ്റുകൾ അവരെ മാറ്റും ഇതൊക്കെയാണ് പതിവ് ഇവിടെ ആ പതിവിന് വിപരീതമായി സംഭവിക്കാൻ കാരണം ഈ ഗവൺമെൻറ് വന്നപ്പോൾ ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ശ്രീ ഗണേഷ് കുമാറാണ് ഇന്ന് ഗണേഷ് കുമാർ ഈ ക്യാബിനറ്റിലില്ല മാത്രമല്ല അദ്ദേഹം ഈ മുന്നണിയിൽ പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ അടുത്ത കാലത്ത് സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് നടന്നുമ്പോൾ പരസ്യമായി അദ്ദേഹം കൊട്ടാരക്കരയിൽ അദ്ദേഹത്തിൻ്റെ പിതാവിനെ തോൽപ്പിച്ച ശ്രീമതി ഐഷ പോറ്റിക്ക് വോട്ട് രേഖപ്പെടുത്തി അപ്പോൾ യു ഡി എഫ് ടിക്കറ്റിൽ ജയിച്ച അദ്ദേഹം എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്ന നമ്മൾ കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹമാണ് മന്ത്രിയായിരിക്കുമ്പോൾ ഈ ഫിലിം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ പുനഃസംഘടിപ്പിച്ചത് അപ്പോൾ സ്വാഭാവികമായി മൂന്ന് കൊല്ലം കഴിഞ്ഞു ആറുമാസം കൂടി അധികം കിട്ടി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്നിൻ്റെ മന്ത്രി അപ്പോൾ മൂന്ന് കൊല്ലം പൂർത്തിയാക്കി ആറുമാസം അധികം കൊടുത്തു അപ്പോൾ മൂന്നര കൊല്ലം കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇത് പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ പാർട്ടി പ്രസിഡന്റിനോട് ഒരു പാർട്ടി നോമിനിയുടെ പേര് കൊടുക്കാൻ പറഞ്ഞു അന്ന് ജനപക്ഷയാത്ര നടക്കുന്ന സമയമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനോടും മന്ത്രി ഒരു പേര് ചോദിച്ചപ്പോൾ ആദ്യം അദ്ദേഹത്തിന് മനസ്സിൽ ഓടിയെത്തിയത് എൻ്റെ പേരാണ് സ്വാഭാവികമായി നാൽപ്പത്തിയാറ് വർഷക്കാലം ഈ പാർട്ടി എന്നോട് നീതി പുലർത്തിയിട്ടില്ലെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം ഞാൻ ആരാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം എന്താണെന്നറിയാം ഒരു സഹതാപം അർഹിക്കുന്ന ഒരാളാണ് യോഗ്യത ഉണ്ടായിട്ടും പല കാരണങ്ങളാൽ തടയപ്പെട്ട ഒരാളാണ് ഞാൻ മാത്രമല്ല പതിനേഴ് സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമകളിൽ പലതും അദ്ദേഹം കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു കലാകാരൻ കൂടിയായ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിന് സർവതാ യോഗ്യനാണ് എന്ന് ശ്രീ വി എം സുധീരന് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹം എൻ്റെ പേര് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ചുവാർ ചെയ്തു കാരണം അല്ല ഈ ഒരു സെക്കൻഡ് ഇന്ന് സകല കാര്യത്തിലും യോഗ്യത മാനദണ്ഡമാക്കി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് വി എം സുധീരൻ അദ്ദേഹം ഒരു കാരണവശാലും മറ്റൊരു ശുപാർശയ്ക്കും വശമ്മതനാകില്ല ഈ പോസ്റ്റിൽ വരാൻ ഇന്ന് മറ്റാരെക്കാളും യോഗ്യത എനിക്കുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തിയത് കൊണ്ടാണ് ആ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പേര് കൊടുത്തത് എന്ത് പിന്നെ എന്തുകൊണ്ടാണ് സിനിമാക്കാരിൽ ചിലർക്ക് താങ്കളുടെ യോഗ്യത ഏഴ് പതിനേഴ് സിനിമകളിൽ അഭിനയിച്ച ഒരു കലാകാരനായ ഒരാളെ കെ എസ് എഫ് ടി സിയുടെ ചെയർമാനായിട്ട് വെക്കുമ്പോൾ എന്തുകൊണ്ടാണ് സിനിമാക്കാരിൽ ചിലർക്ക് മനസ്സിലാവാതെ പോയത് കൂട്ടത്തോടെ രാജിവെക്കാൻ കുറേ പേര് തയ്യാറായി പക്ഷേ താങ്കൾ പറഞ്ഞു ഗണേഷ് കുമാർ വെച്ചവരാണ് എല്ലാവരും എന്തുകൊണ്ട് പുതിയൊരു കമ്മിറ്റിയെ മൊത്തത്തിൽ നിങ്ങൾ ചിന്തിച്ചില്ല അതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നെ ചെയർമാനായി വെക്കുമ്പോൾ അദ്ദേഹത്തിന് ആരെ വേണമെങ്കിലും ഇതിലെ അംഗങ്ങളായി വയ്ക്കാമായിരുന്നു ശ്രീ ഗണേഷ് കുമാർ നോമിനേറ്റ് ചെയ്ത ആളുകൾ അവർ സിനിമാക്കാരാണ് അപ്പോൾ സ്വാഭാവികമായി സിനിമയോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഭിവാഞ്ച കൊണ്ടാകാം ഒറ്റ സിനിമാക്കാരനെ തൊടാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നെ വെച്ചോടൊപ്പം ഒന്ന് രണ്ട് രാഷ്ട്രീയക്കാരെ വെച്ചതൊഴിച്ചാൽ ശ്രീ ഗണേഷ് കുമാർ സിനിമാ മേഖലയിൽ നിന്ന് ആരൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അവരെയൊക്കെ അദ്ദേഹം നിലനിർത്തി എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് രാജിവെച്ചവർ രാജിവെക്കാൻ അവർക്കൊരു പോസ്റ്റ് ഉണ്ടാക്കി കൊടുത്തത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് മറ്റാരും അല്ല ഇപ്പോൾ ഫിലിം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ അംഗത്വത്തിൽ പുതിയ ആളുകളെ വെച്ച് അദ്ദേഹം നോമിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിൻ്റെ കോർപ്പറേഷൻ്റെ ഒരാൾ എങ്ങനെ രാജിവെക്കും അപ്പം രാജിവെച്ചവർക്ക് രാജിവെക്കാൻ ഒരു പദവി ഉണ്ടാക്കി കൊടുത്തത് ഈ ഗവൺമെൻറ് മന്ത്രിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് പക്ഷേ അവർ രാജിവെച്ചത് വലിയൊരു വിരോധാഭാസമായി ഞാൻ കാണാം അതാണ് ഞാൻ പറഞ്ഞത് രാജി ആരാണ് ശ്രീ മമ്മൂട്ടി അദ്ദേഹം എൻ്റെ നിയമനത്തെക്കുറിച്ച് അക്ഷരം പറഞ്ഞിട്ടില്ല മോഹൻലാൽ സുരേഷ് ഗോപി അതിനെ സർവാത്മന സ്വാഗതം ചെയ്തു ബാലചന്ദ്രമേനോൻ ഹരിഹരൻ ഹരികുമാർ മലയാള സിനിമാ രംഗത്തെ പ്രഗത്ഭമതികളായ ആരും എനിക്കെതിരെ ഒരക്ഷരം ഒരുയാടിയിട്ടില്ല ഫെഫ്കെയുടെ നേതാവ് ശ്രീ ഉണ്ണികൃഷ്ണൻ അടക്കം സലിംകുമാർ വരെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ ആരാണ് എന്നെ എതിർക്കുന്നത് അവർക്ക് എതിർക്കാനുള്ള അർഹത എന്താണ് ഒരുപക്ഷേ ഈ ഫിലിം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്തിൻ്റെ നിയമനത്തെ സംബന്ധിച്ചുള്ള അവരുടെ അജ്ഞതയാകാം എന്നെ എതിർത്തത് എന്തായാലും ശ്രീ മമ്മൂട്ടി ശ്രീ മോഹൻലാൽ ശ്രീ സുരേഷ് ഗോപി ശ്രീ സലീം കുമാർ അടക്കമുള്ള ഈ മേഖലയിലെ പ്രഗത്ഭമതികളിൽ ഒരാൾ പോലും ഒരക്ഷരം എനിക്കെതിരെ ഉരിയാടാത്ത സാഹചര്യത്തിൽ ഇവർ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നെ വല്ലാതെ വേദനിപ്പിച്ചു കാരണം സിനിമയുമായി പുലബന്ധമില്ലാത്ത ഒരാളെ ഇതിൻ്റെ ചെയർമാനാക്കി അപ്പോൾ പതിനേഴ് സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മൂന്ന് സിനിമകൾ അഭിനയിച്ചാൽ അമ്മയുടെ മെമ്പർഷിപ്പ് കിട്ടും മെമ്പർഷിപ്പ് അപ്പോൾ പതിനേ അല്ല ഞാനത് എടുത്തിട്ടില്ല സ്വാഭാവികമായി ഒരു മുഴുവൻ സമയ സിനിമാ പ്രവർത്തകനാകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഞാൻ മെമ്പർഷിപ്പ് എടുക്കാതിരുന്നത് അപ്പം മൂന്ന് സിനിമയിൽ അഭിനയിച്ചാൽ മെമ്പർഷിപ്പ് കിട്ടുമെങ്കിൽ പതിനേഴ് സിനിമയിൽ അതും ചെറിയ ചെറിയ റോളുകളല്ല വലിയ റോളുകളാണ് അതിലഭിനയിച്ച ഒരാളെന്ന നിലയ്ക്ക് ഞാൻ സിനിമയുമായിട്ടുള്ള പിന്നെ അഭിനയം എന്ന് പറയുന്നൊരു തൊഴിലാണ് ആ തൊഴിൽ മാത്രമല്ല സിനിമ സിനിമ എന്ന് പറഞ്ഞാൽ അഭിനയം മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച ആളുകളാണ് എന്നെക്കുറിച്ച് പറഞ്ഞത് സിനിമയെക്കുറിച്ചൊരു ചർച്ച എനിക്ക് സിനിമയുമായി ബന്ധമില്ലെന്ന് ആരാണോ പറഞ്ഞത് അവരുമായി നടത്താൻ ഒരു ഞാൻ തയ്യാറാണ് ചർച്ചയ്ക്ക് ശേഷം എനിക്കിതിനെക്കുറിച്ച് അവർക്ക് ബോധ്യമായാൽ ആ സമയം മാത്രം ഞാനൊരു സിനിമാക്കാരനാന്ന് അംഗീകരിച്ചാൽ മതി അല്ലെ ഇവരിപ്പം രാജിവെച്ചവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എന്താണ് ഇപ്പോൾ അല്ലേ നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ സ്വാഭാവികമായി രാജിവെക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ രാജി ലഭിക്കുന്നവർക്ക് അത് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ സ്വാഭാവികമായി രാജി സ്വീകരിക്കപ്പെടും പുതിയ ആളുകൾ ആ സ്ഥാനത്തേക്ക് വരപ്പെടും അതിലൊന്നും ആർക്കും ഒരു എല്ലാ എല്ലാ ഫീൽഡുമല്ല സിനിമയുടെ സമസ്ത മേഖലകളിൽ നിന്നും പ്രാഗൽഭ്യമുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് അവരെ കൊണ്ടുവരാനാണ് ഞാൻ മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ മന്ത്രിയും സമാന ചിന്താഗതിക്കാരാണ് കാരണം ഓരോ സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പ്രഗത്ഭമതികൾ ആരും കേട്ടാൽ ഒരു കുറ്റവും പറയാത്ത ആളുകൾ അവരെയൊക്കെയാണ് കൊണ്ടുവരണമെന്ന് മന്ത്രി ആഗ്രഹിക്കുന്നു ശ്രീ വി എം സുധീരൻ ആഗ്രഹിക്കുന്നു അതുതന്നെയാണ് എൻ്റെയും മനോഭാവം താങ്കൾ ഇപ്പോൾ ഫിലിം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ ചെയർമാനേറ്റെടുത്ത ശേഷം ഇപ്പോൾ കോൺഗ്രസ് വക്താവ് എന്നുള്ള സ്ഥാനവും ഉണ്ട് കോൺഗ്രസ് വക്താവിൻ്റെ സ്ഥാനത്ത് തുടരുമോ കാരണം ഒരു സ്ഥാനത്തിരിക്കുന്നു താങ്കൾ എല്ലാവരുടെയും ഒരു ഇതായിട്ടുള്ള ചെയർമാനാണ് വക്താവിന് സ്ഥാനിക്കുമ്പോൾ പാർട്ടിയുടെ സ്റ്റാൻഡ് വളരെ ശക്തമായിട്ട് പറയേണ്ട ഒരാളാണ് അല്ല ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ ഓഫീസ് നമുക്കറിയാം കലാഭവനിലാണ് അതിൻ്റെ പടി ചവിട്ടി ഞാൻ അകത്ത് കയറിയാൽ പിന്നെ കോൺഗ്രസ് അല്ല ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ ചെയർമാനാണ് ഇന്ന് രാവിലെ എന്നെ കാണാൻ സി ഐ ടി യൂണിയൻ്റെ നേതാക്കന്മാരൊക്കെ വന്നിരുന്നു അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് നിങ്ങൾക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട് പക്ഷേ ഈ ഓഫീസിനകത്ത് വന്നാൽ ഞാൻ നിങ്ങളുടെ ചെയർമാനാണ് നിങ്ങളുടെ സഹപ്രവർത്തകനാണ് നിങ്ങളുടെ കുടുംബത്തിലൊരംഗമാണ് ഒരു മുൻവിധിയോടുകൂടി ആരും എന്നെ സമീപിക്കേണ്ട നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച വികാസം അല്ലാതെ ഈ ഇൻഡസ്ട്രിയെ നിലനിർത്തുക എന്നുള്ള ചിന്തയല്ലാതെ മറ്റൊരു ചിന്തയും ഈ ഓഫീസിനകത്ത് എനിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ ഒരു കൂടപ്പിറപ്പായി എന്നെ കാണാമെന്ന് ഞാൻ അവരോട് രാവിലെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടുമായി എനിക്ക് പറയാനുള്ളത് ഇപ്പം എന്നെ എതിർത്തവർ രാജിവെച്ചവർ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എനിക്കാരോടും ഒരു പരിഭവമില്ല വിരോധമില്ല നിങ്ങൾ ആരും എൻ്റെ ശത്രുക്കളല്ല എന്നെ നിങ്ങളെ ശത്രുപക്ഷത്താക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട അതുകൊണ്ട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ആര് സംസാരിച്ചാലും സഹകരണത്തിൻ്റെ ഭാഷ ആര് പറഞ്ഞാലും സഹവർത്തിത്വം ആര് സ്വീകരിച്ചാലും അവരുമായി ഞാൻ യോജിച്ചു പോകും പക്ഷേ ഭീഷണിയുടെ സ്വരം ആ സ്വരം എന്നോട് വേണ്ട ഒരു ലെവൽ ശേഷം ഞാനത് അംഗീകരിക്കത്തുമില്ല അതുപോലെ തന്നെ താങ്കൾ കോൺഗ്രസിൻ്റെ വക്താവ് കൂടിയാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ എന്താ പറയുക ആരോപണങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെ സരിത കേസാണ് വന്നത് പിന്നെ ശ്രീ കെ എം മാണിക്കെതിരെ ബാർ കേസ് കൊണ്ട് വന്നു ഇപ്പോൾ ഇപ്പം നേരത്തെ താങ്കൾ പറഞ്ഞ ഫിലിം ഡെവലപ്മെൻ്റ് കോർപ്പറേഷനിൽ പഴയ കമ്മിറ്റിയെ നിശ്ചയിച്ച അന്നത്തെ മന്ത്രി യു ഡി എഫ് മന്ത്രി ഇന്ന് യു എൽ ഡി എഫിലേക്ക് പോയ ഗണേഷ് കുമാർ ലോകായുക്തിൽ തെളി മൊഴി നൽകിയിരിക്കുന്നു ഇബ്രാഹിം കുഞ്ഞിനെതിരെ വളരെ വികാരപരമായിട്ടാണ് അദ്ദേഹം അവിടെ സംസാരിച്ചിരിക്കുന്നത് പത്ത് കോടി രൂപയുടെ അഴിമതി ആരോട് ഉന്നയിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് വെറുമൊരു തോട്ടക്കാരൻ ആയിരുന്ന ആള് ഇത്രയും വലിയ മന്ത്രിസ്ഥാനത്ത് എത്തുമ്പോൾ ഒരുപാട് കോടികൾ ഉണ്ടാക്കിയിരിക്കുന്നു ഇതെവിടെ നിന്ന് എന്നുള്ള തരത്തിലാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ അതുപോലെ തന്നെ ബിജു രമേശ് ബാർ ബാർ കോഴ കേസിൽ മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിരിക്കുന്നു മൂന്ന് മന്ത്രിമാർ ഇത് യു ഡി എഫ് സർക്കാരിനെ മുഴുവൻ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന തരത്തിലേക്കുള്ളൊരു നീക്കമാണോ അല്ലെങ്കിൽ ഈ സർക്കാർ അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണോ എന്താണ് അവസ്ഥ ഗെയിംസെ അഴിമതിയുടെ ഒരു പെരുമഴ കാലമാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് കാരണം ഇന്ന് പിന്നെ ആരോപണങ്ങൾ ഒരു വ്യവസായമായി മാറിയിരിക്കുന്നു യാതൊരു മൂലധനവും ഈ വ്യവസായത്തിന് ആവശ്യമില്ല ആർക്കെതിരെ ആരോപണം ഉന്നയിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നു ഇതൊരു മാധ്യമ മാധ്യമജ്വരത്തിൻ്റെ ഭാഗമാണ് ഒരു മീഡിയ എന്ന് പറയും ഈ മാധ്യമ ജ്വരം എന്ന് ഞാൻ പറയാൻ കാരണം ഇന്ന് ഏതെങ്കിലും ഒരു ആരോപണം കൊള്ളാവുന്ന ഒരാൾക്കെതിരെ ഉന്നയിച്ചാൽ ആ ഉന്നയിക്കുന്ന ആളൊരു താരമായി മാറുകയാണ് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇവിടെ ആരോപണം ഉന്നയിച്ച മുഴുവൻ ആളുകളും സിനിമാതാരക്കാൾ പ്രശസ്ത പ്രശസ്തിയുടെ കൊടുമുടിയിലാണ് അപ്പോൾ ആ പ്രശസ്തി യാതൊരു മുതൽ മുടക്കുമില്ലാതെ കിട്ടുന്നതാണ് ആ പ്രശസ്തിക്ക് വേണ്ടി മാനവും മര്യാദയായിട്ട് ജീവിക്കുന്നവരെ അപമാനിക്കുന്നത് ഒരു തൊഴിലാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ല നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ രാജ്യത്ത് വ്യവസ്ഥാപിതമായ ഒരു കുറ്റാന്വേഷണ സംവിധാനമുണ്ട് ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് ആ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് അഴിമതി നിരോധന നിയമം അനുസരിച്ച് ഒരു പൊതുപ്രവർത്തകനെതിരെ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണത്തിന് അടിസ്ഥാനം വേണം തെളിവുകൾ വേണം അടിസ്ഥാനമില്ലാതെ തെളിവുകളില്ലാതെ ആരോപണം ഉന്നയിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥയുണ്ട് ഇവിടെ ഉന്നയിച്ച ഏതെങ്കിലും ഒരു ആരോപണത്തിന് അടിസ്ഥാനമുണ്ടോ തെളിവുകളുണ്ടോ രേഖയുണ്ടോ അപ്പോൾ ഇവിടെ ആരോപണം ഉന്നയിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നവർ ഒരിക്കലും തെളിവുകൾ ചോദിക്കാറില്ല ഹാജരാക്കാൻ ആവശ്യപ്പെടാറില്ല അതുകൊണ്ട് ആരോപണം ഒരു വ്യവസായമായി മാറിയിരിക്കുന്നതുകൊണ്ട് ആർക്കെതിരെ എന്തും പറയാമെന്നുള്ള ഒരു സാഹചര്യത്തിലെത്തിയിരിക്കുന്നു ശ്രീ ഗണേഷ് കുമാർ അദ്ദേഹം ഒരു മന്ത്രിയാണ് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട കാര്യമില്ല അദ്ദേഹം അല്ല ആരോപണം ഉന്നയിച്ചപ്പോൾ എന്താ പറഞ്ഞത് ലോകായുക്തയിൽ കേസ് വന്നപ്പോൾ തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മൂന്ന് മാസത്തെ സമയം ചോദിച്ചു ഇന്ന് മൂന്ന് മാസം അവസാനിക്കുന്നു ഈ മൂന്ന് മാസത്തിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തെളിവുകൾ ലോകായുക്തയിൽ ഹാജരാക്കാനായാൽ തയ്യൽ നിന്ന് മാത്രമല്ല ഇന്ന് പുതിയ പുതിയ ആരോപണങ്ങളുമായി രംഗത്ത് വന്നു ഞാൻ ചോദിക്കട്ടെ ഗണേഷ് കുമാർ ഇന്നെന്താ പറഞ്ഞത് ശ്രീ ഇബ്രാഹിം കുഞ്ഞൊരു തോട്ടക്കാരനാണ് ശരിയായിരിക്കാം എനിക്കറിയില്ല അദ്ദേഹം തോട്ടക്കാരനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു ചായക്കടക്കാരനാന്ന് പറയുന്നു ചായക്കടക്കാരന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാമെങ്കിൽ ഒരു തോട്ടപ്പണിക്കാരന് എന്തുകൊണ്ടൊരു മന്ത്രിയായി കൂടാ പിന്നെ ശ്രീ ഗണേഷ് കുമാർ ഒരു കാര്യം മനസ്സിലാക്കണം അദ്ദേഹത്തെ പോലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെ വീട്ടിലും ആനയും ആനക്കാരും ഉണ്ടാകണം അല്ലെങ്കിൽ ഉണ്ടാകും എന്ന് അർത്ഥം അല്ല ഞാൻ പറഞ്ഞത് എല്ലാ വീടുകളിലും ഇപ്പോൾ ആനയുണ്ടോ ആനയുള്ള അടുത്തല്ല ആനക്കാരും വരൂ അതുകൊണ്ട് എല്ലാ വീടുകളിലും ആനയും ആനക്കാരും ഒക്കെ എന്ന് ആഗ്രഹിക്കുന്നത് ശരിയല്ല പാവപ്പെട്ടവരും രാഷ്ട്രീയത്തിൽ വേണം പണക്കാരും വേണം ആനക്കാരും ആനയുള്ളവരും ഒക്കെ വേണം പക്ഷേ ഒരു സാധാരണക്കാരനായ ഒരു തോട്ടപ്പടിക്കാരനായ ഒരാൾ രാഷ്ട്രീയത്തിൽ വന്ന് മന്ത്രിയാകുന്നത് സ്വാഭാവികം മാത്രമാണ് അതുകൊണ്ട് അതെ കോടികൾ ഉണ്ടാക്കിയെങ്കിൽ ആ കോടികൾ ഉണ്ടാക്കിയതിനെ കുറിച്ച് അന്വേഷിക്കാൻ വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ചാനലിലൂടെ വന്ന് പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തെ വ്യക്തിഗത്യം നടത്തിയിട്ട് എന്താ കാര്യം ഇതൊന്നും പുറത്തു പറയാതെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഏജൻസിക്ക് കൈമാറി ആ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് കയ്യാമം വെച്ച് ഇബ്രാഹിം കുഞ്ഞിനെ ഇരുമ്പഴികൾ ഉള്ളിൽ അടയ്ക്കാനുള്ള അവസരം ഇത്തരം ആരോപണങ്ങളിലൂടെ നടത്തുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത് ഇത് വ്യക്തിഹത്യ മാത്രമാണ് കാരണം മുസ്ലിം അപമാനിക്കുക അവഹേളിക്കുക മുസ്ലിം ലീഗിൻ്റെ ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം കെ പി എം അജീത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത് രാഷ്ട്രീയ നിരാശ മൂലമാണ് ഗണേശ് ഇത് പറഞ്ഞത് ഗണേശ് മന്ത്രിസ്ഥാനം കളഞ്ഞത് അദ്ദേഹത്തിൻ്റെ മാനം പോയതും സ്ഥാനം നഷ്ടപ്പെട്ടതും മുസ്ലിം ലീഗ് മൂലമല്ല അത് അതിന് വേറെ ആൾക്കാരാണ് കാരണക്കാർ ഞങ്ങളുടെ മേലയ്ക്ക് എന്തിനാണ് കയറുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇബ്രാഹിം കുഞ്ഞും മുസ്ലിം ലീഗും ഉത്തരവാദികളല്ല അല്ല അതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഗൂഢോദ്ദേശം കാണുമല്ലോ കാരണം ശ്രീ ഗണേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി ലീഗിനെ ആക്രമിക്കണമെങ്കിൽ ലീഗിനെ ആക്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് ലക്ഷ്യമുണ്ട് എന്താണ് ലക്ഷ്യം ആ ലക്ഷ്യം അദ്ദേഹത്തിനെല്ലാം അറിയാവൂ എന്തായാലും ആ ലക്ഷ്യം എന്താണ് ഞാൻ പറഞ്ഞ അതാ ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗിനെ ആക്ഷേപിക്കുമ്പോൾ ആക്രമിക്കുമ്പോൾ ആക്രമിക്കുന്ന ആളിനൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം അദ്ദേഹത്തിന് അറിയാം പക്ഷെ ബാക്കിയുള്ളവരൊക്കെ മണ്ഡന്മാരാണ് അദ്ദേഹം അതെന്താണ് ജെയിംസിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം പക്ഷേ ശ്രീ കെ പി എ മജീദ് പറഞ്ഞ അക്ഷരം പ്രതി ശരിയാണ് ഇന്നുവരെ ശ്രീ ആർ ബാലകൃഷ്ണപിള്ളിയോ അല്ലെങ്കിൽ ശ്രീ ഗണേഷ് കുമാറിനെയോ അങ്ങോട്ട് കയറി ആക്രമിക്കാത്തൊരു പാർട്ടിയാണ് ലീഗ് അപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു സാമാന്യ മര്യാദ അങ്ങോട്ടും ഇങ്ങോട്ടും പാലിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ ഇപ്പോൾ ശ്രീ കെ എം മാണിക്കെതിരെ ഉയർന്ന് ഉയർത്തിയ ആരോപണങ്ങളിൽ ഇപ്പോൾ പി സി ജോർജ് യു ഡി എഫിന് വലിയ തലവേദനയായിരിക്കുകയാണ് കേരള കോൺഗ്രസ് പി സി ജോർജിനെതിരെ ആവശ്യപ്പെട്ടു ശ്രീ കെ എം മാണി പി ജി ജോസഫും പോയി കണ്ടു പക്ഷേ അതേക്കുറിച്ചൊരു തീരുമാനമായിട്ടില്ല ഇപ്പം കേരള കോൺഗ്രസ് കുറച്ചുകൂടി കൂടി ശക്തിയായിട്ടുള്ള നിലപാടിലേക്ക് പോകുകയാണെന്ന് പറയുന്നു പ്രത്യേകിച്ച് പി ജെ ജോസഫ് ഇക്കാര്യത്തിൽ തന്നോടൊപ്പമാണെന്നുള്ള രീതിയിൽ പി സി ജോർജ് സംസാരിക്കുകയും പി ജെ ജോസഫും പി സി ജോർജിനെ കൈവിട്ട അവസ്ഥയിൽ എന്താണ് ഇത് യു ഡി എഫിന് ചെയ്യാൻ പറ്റുക ജെയിംസെ കേരളത്തിലെ യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയാണ് ഐക്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് നൽകി ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്നു സ്വാഭാവികമായി അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഈ മുന്നണിയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മന്ത്രിസ്ഥാനം വകുപ്പുകൾ ഓരോന്ന് വീതം വെച്ച് ഓരോ പാർട്ടികൾക്ക് കൊടുത്തത് അന്ന് കേരള കോൺഗ്രസ്സിന് ഞങ്ങൾ രണ്ട് മന്ത്രിസ്ഥാനം കൊടുത്തു മാത്രമല്ല ധനകാര്യവും അതുപോലെ തന്നെ ജലസേചന വകുപ്പും കൊടുത്തു കൂടാതെ കുറേ വകുപ്പുകൾ ഈ രണ്ട് മന്ത്രിമാരുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ മൂന്നാമത് ക്യാബിനറ്റ് റാങ്കോടുകൂടി ചീഫ് പദവി നമ്മൾ കേരള കോൺഗ്രസ്സിന് കൊടുത്തു ആര് പറഞ്ഞാലും അത് ശരിയല്ല സ്വാഭാവികമായി നമ്മൾ കൊടുത്ത കേരള കോൺഗ്രസ്സിനാണ് ആ കേരള കോൺഗ്രസ്സിൻ്റെ രണ്ട് മന്ത്രിമാരാരാണെന്ന് അവരുടെ പാർട്ടിയാണ് തീരുമാനിച്ചത് പാർട്ടി ഞങ്ങളെ അറിയിച്ചു ഞങ്ങളുടെ മന്ത്രിമാർ ശ്രീ കെ എം മാണിയും പി ജെ ജോസഫുമാണ് അവർ വകുപ്പുകൾ ഏതാണ് പരസ്പരം സ്വീകരിച്ചത് എന്ന് ഞങ്ങളെ അറിയിച്ചു മൂന്നാമത് ക്യാബിനറ്റ് റാങ്കോടു കൂടി ഒരു മന്ത്രിക്കുള്ള സകല അവകാശങ്ങളും അധികാരങ്ങളും ഒപ്പിടാനുള്ള അധികാരം ഒഴിച്ച് ബാക്കിയെല്ലാം ചീഫിപ്പിന് കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ പിന്നെ ക്യാബിനറ്റ് കൂടി അവർക്ക് കൊടുത്തത് അവർ ആ സ്ഥാനത്തേക്ക് ശ്രീ പി സി ജോർജിൻ്റെ പേര് തന്നു ആ പേര് ഞങ്ങൾ അംഗീകരിച്ചു ഇപ്പോൾ ശ്രീ കെ എം മാണിയാണ് ആ പാർട്ടിയുടെ ചെയർമാൻ അതുപോലെ തന്നെ ശ്രീ പി ജെ ജോസഫ് അതിൻ്റെ വർക്കിംഗ് ചെയർമാനാണ് അവർ അവരുടെ പാർട്ടിയുടെ യോഗം കൂടി യു ഡി എഫിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ അറിയിച്ചിട്ടുണ്ട് ശ്രീ പി സി ജോർജിനെ ഈ ചീഫ് ഈഫ് സ്ഥാനത്ത് നിന്ന് പിൻവലിക്കുന്നു ഒന്ന് രണ്ട് അദ്ദേഹം കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഈ യു ഡി എഫിൻ്റെ ഉന്നതാധികാര സമിതിയിൽ പങ്കെടുക്കുന്നത് ആ സമിതിയിൽ നിന്നും പി സി ജോർജിനെ ഞങ്ങൾ പിൻവലിക്കുന്നു അത് യു ഡി എഫിന് കിട്ടിയിട്ടുണ്ട് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കാലതാമസം ഉണ്ടാകില്ല ശ്രീ കെ എം മാണിയും ഒരു സെക്കൻഡ് കെ എം മാണിയും കേരള കോൺഗ്രസും ആ തീരുമാനത്തിൽ അടിയുറച്ചു നിന്നാൽ തീർച്ചയായിട്ടും അവരുടെ ആവശ്യം യു ഡി എഫിന് അംഗീകരിക്കേണ്ടി വരും അങ്ങനെ വന്നാൽ ശ്രീ പി സി ജോർജ് ഈ സ്ഥാനത്ത് നിന്ന് പുറത്തു പോകേണ്ടി വരും ഇത് ഒരു മുന്നണി മര്യാദയുടെ ഭാഗമാണ് ആ മര്യാദ നന്നായി പാലിക്കുന്ന ഒരാളാണ് ശ്രീ ഉമ്മൻചാണ്ടി അതുകൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ വി എം സുധീരൻ ഈ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി സകല അധികാരവും മുഖ്യമന്ത്രി ഏൽപ്പിച്ച് യുക്തമായ ഒരു തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി സി ഉമ്മൻചാണ്ടിയോട് ആവശ്യപ്പെട്ടത് ആ തീരുമാനം യു ഡി എഫ് ഒറ്റക്കെട്ടായി അംഗീകരിക്കും ഹലോ പറഞ്ഞ പോലെ മറ്റേ ജോർജിന് പിശക്ക് വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയും ഒക്കെ ആയി മാറും എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും സാധാരണ ദുഃഖവെള്ളിയാഴ്ച യേശു ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുന്ന ദിവസമാണ് മൂന്നാമത്തെ ദിവസം അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസമാണ് ഇത്തവണ കുരിശിൽ തറയ്ക്കുന്ന ഒരാളെയും ഉയർത്തെഴുന്നേൽക്കുന്ന മറ്റൊരാളുമാണ് എന്നുള്ളൊരു വിരോധാഭാസമാണ് ഞാൻ പറഞ്ഞത് കുരിശിൽ തറയ്ക്കപ്പെടാൻ പോകുന്നത് ഒരാളും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേക്കാൻ പോകുന്ന മറ്റൊരാളുമാണ് ഇത് രണ്ടും യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ ഒന്നായിരുന്നുവെങ്കിൽ രാഷ്ട്രീയമായി പറഞ്ഞാൽ കുരിശിൽ തറയ്ക്കപ്പെടാൻ പോകുന്ന ആളും ഉയർത്തി അതൊക്കെ കേരളത്തിലെ പൊതുജന സമൂഹത്തിന് നന്നായിട്ട് താങ്കൾ ചോദിക്കുന്നത് ഞാൻ ചോദിച്ചോട്ടെ ദുഃഖ വെള്ളിയാഴ്ച കുരിശിൽ തറയ്ക്കപ്പെടാൻ പോകുന്ന പി സി ജോർജും ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത് ഉദ്ദേശിക്കുന്നത് അതല്ല അത് വളരെ ഒരു ഇന്റലക്ച്വലായ ശ്രീ ജെയിംസിനോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല അത് എങ്ങനെ വേണമെങ്കിലും അങ്ങേക്ക് വരുന്നത് അത് ഞാൻ അങ്ങേക്ക് വിടുന്നു അല്ലല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞതിൽ സത്യമുണ്ടോ അല്ലെങ്കിൽ താങ്കൾ അതാണ് ഉദ്ദേശിച്ചത് താങ്കൾ ഒരിക്കലും കള്ളം പറയുന്ന ഒരാളല്ലോ എന്നും സത്യം പറയുന്ന ഒരാളായിട്ടേ ഞാൻ ജെയിംസിനെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പൊ താങ്കൾ പറഞ്ഞതും കള്ളമാണെന്ന് ഞാൻ പറയില്ല എന്നാൽ ആരാണെന്ന് പറയുന്നുമില്ല അതൊരിക്കലും എനിക്ക് ഞാൻ പറയുന്നത് ശരിയല്ല ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ യേശുക്രിസ്തുവാണ് കുരിശിൽ തറയ്ക്കപ്പെട്ടത് മൂന്നാം ദിവസം ഉയർത്തേനേക്കപ്പെട്ട അദ്ദേഹമാണ് ഇത്തവണ ചിലപ്പോൾ അതിനൊരു വിധി വിധിവൈപരീത്യം ഉണ്ട് എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഗണേഷ് കുമാർ ആക്ഷേപം ഉന്നയിക്കുന്നു ബിജു രമേശിൻ്റെ ആക്ഷേപം ഇനി പി സി ജോർജും കൂടി കൂടെ കൂടുമ്പോൾ ഇത് യു ഡി എഫിനെതിരെ ഒരു ആക്ഷേപങ്ങളുടെയും ആരോപണങ്ങളുടെയും ഒരു പെരുമഴ പെരുമഴക്കാലം അല്ലെങ്കിൽ അധികം ബോംബ് പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരുപാട് ബോംബുകൾ കൈവശമുണ്ട് പൊട്ടിക്കും അപ്പോൾ ഇതുവരെ ഇപ്പോൾ കേരള കോൺഗ്രസിന് മാത്രമേ ഇത് നേരിടേണ്ടി വന്നുള്ളൂ കോൺഗ്രസ്സിലെ രണ്ട് മൂന്ന് മന്ത്രിമാർക്കെതിരെയും ബോംബ് കയ്യിലുണ്ടെന്ന് പറയുന്നു അതുകൊണ്ടാണോ കോൺഗ്രസ് പേടിച്ചത് പി സി ജോർജിനെതിരെ നടപടിയെടുക്കാൻ വൈകുന്നത് ഈ ബോംബ് കൊണ്ടു നടക്കുന്ന ആരാണെന്നും പൊട്ടിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ആരാണെന്നും കേരളത്തിലെ പൊതുജന സമൂഹത്തിന് നന്നായിട്ട് അറിയാം കുറേ നാൾ ഈ ബോംബുമായി നടന്ന സരിതയാണ് ഇപ്പോൾ സരിത എവിടെയാണെന്ന് അന്വേഷിച്ചാൽ പോലും കണ്ടെത്താത്ത സ്ഥിതിയിലായിട്ടുണ്ട് പിന്നെ അത് ബിജു രമേശായി മാറി പിന്നെ പിന്നിപ്പോൾ അത് മറ്റു ചില ആളുകളായി മാറി എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഈ പൊട്ടിക്കും എന്ന് പറയപ്പെടുന്ന ബോംബിനെ ഞങ്ങളാരും ഭയപ്പെടുന്നില്ല ദയവായി ഇത് പൊട്ടിക്കും പൊട്ടിക്കും എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ ആകാംക്ഷ ഭരിതരാക്കാതെ എത്രയും വേഗം ഒന്ന് പൊട്ടിച്ച് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കാരണം ഇതങ്ങ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ തലവേദന ഒഴിവാകുമല്ലോ ഇതെന്താണെന്നുള്ള നാട്ടുകാരറിയും ഇനിയിപ്പോൾ എന്തായാലും സരിതയുടെ കാലത്തുണ്ടായതുപോലെ അല്ലെങ്കിൽ ബിജു പൊട്ടിപ്പുണ്ടായ കാലത്തെ പോലെ അതിനേക്കാൾ വലുതൊന്നും ഇനി പൊട്ടിക്കാൻ അവശേഷിക്കും എന്നൊരു ധാരണ എനിക്കില്ല കാരണം പ്രധാനപ്പെട്ട പൊട്ടലും ചീറ്റലും ഒക്കെ കഴിഞ്ഞു ഇനി അതിനേക്കാൾ വലിയൊരു പൊട്ടലും ചീറ്റലും കേരളം കേൾക്കാൻ പോകുന്നില്ല കാര്യം ഇത് കേട്ട് കേട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മടുത്തു കാരണം ഈ പൊട്ടിക്കുമെന്ന് പറയപ്പെടുന്നവരെ കുറിച്ച് ഇപ്പോൾ കേരളത്തിലെ പൊതുജന സമൂഹത്തിനൊരു നല്ല ധാരണയുണ്ട് അതുകൊണ്ട് ഇവർ പൊട്ടിച്ചാലും ജനങ്ങൾ ഇത് കേട്ട് ഞെട്ടുമെന്ന് ധരിക്കേണ്ട യു ഡി എഫും ഞെട്ടിൽ പക്ഷേ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു ഇപ്പോൾ അഴിമതി ആരോപണം ഉന്നയിക്കുന്നവരൊക്കെ വലിയ പ്രശസ്ത താരങ്ങളായി മാറുന്നു ബിജു രമേശ് ആയാലും പി സി ആയാലും എന്തോ അഴിമതിക്കെതിരെ അല്ലെങ്കിൽ അഴിമതി ഈ മറ്റേ ഉദ്യോഗസ്ഥ തലത്തിൽ രാഷ്ട്രീയ തലത്തിൽ ഉണ്ട് എന്നുള്ളൊരു ചിന്ത കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായത് ഇങ്ങനെ എന്താ പറയുക വലിയ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആൾക്കാർ പറഞ്ഞാൽ പോലും ജനം അവരെ താരപരിവേഷം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജെയിംസ് പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് കേരളീയ പൊതുജന സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും അഴിമതിയുണ്ട് അത് ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതിയുണ്ട് രാഷ്ട്രീയ തലത്തിൽ അഴിമതിയുണ്ട് പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ എന്ന് പറയുമ്പോൾ ഈ അഴിമതി അതുകൊണ്ടാണ് ജനങ്ങളീ രാഷ്ട്രീയക്കാരുടെ എന്ന് പറയുമ്പോൾ ജനങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ടാണ് പക്ഷേ അഴിമതി സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു അഭിപ്രായത്തില്ല അതിന് എതിരെയുള്ള പോരാട്ടം ആരംഭിക്കണം പോരാട്ടം വിജയിക്കണം ഇപ്പോൾ അണ്ണാസരെ ആരംഭിച്ച മൂവ്മെൻറ്റൊക്കെ അതുകൊണ്ടാണ് കൂടുതൽ ആകർഷിക്കപ്പെട്ടത് പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ പറയപ്പെടുന്ന പോലെ ഏതെങ്കിലും ഒരു അഴിമതി വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരും ഉന്നയിക്കപ്പെട്ടിട്ടില്ല ഇവിടെ തന്നെ നമുക്ക് കെ എം മാണിയുടെ കാര്യം എടുക്കാം അല്ലെങ്കിൽ സരിതയുടെ കാര്യം എടുക്കാം കെ എം മാണിക്കെതിരെ ഞാൻ ചോദിക്കട്ടെ ഒരു വിജിലൻസ് എൻക്വയറി നടക്കുന്നുണ്ട് മാത്രമല്ല ആ എൻക്വയറിയിൽ കോടതി ഇടപെട്ടിട്ടുണ്ട് കോടതി ഇടപെടുത്തിയത് ഇടതുപക്ഷ മുന്നണിയുടെ എം എൽ എമാരാണ് സുനിൽകുമാർ അടക്കമാണ് കോടതി എന്താ പറഞ്ഞത് കോടതി പറഞ്ഞത് സംസ്ഥാന ഗവണ്മെന്റിന് ഭയപ്പെടേണ്ട വിജിലൻസ് മന്ത്രിയെ അറിയിക്കേണ്ട നിഷ്പക്ഷമായി നീതിപൂർവമായി സമയമെടുത്ത് വിജിലൻസിന് ഈ കേസ് അന്വേഷിക്കാം അപ്പോൾ ഇവിടെ ഒരു വിജിലൻസ് അന്വേഷണം നടക്കുന്നു അതിൽ കോടതി ഇടപെട്ടിരിക്കുന്നു കോടതിയുടെ നിരീക്ഷണം അക്കാര്യത്തിലുണ്ട് ഈ അന്വേഷണത്തിന് സഹായകമാകുന്ന ഉപോത്ബലകമായ തെളിവുകൾ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ആ തെളിവുകൾ ഒന്നുകിൽ വിജിലൻസിന് അല്ലെങ്കിൽ കോടതിക്ക് കൈമാറാൻ തയ്യാറാകേണ്ടതിന് പകരം വീണ്ടും വീണ്ടും ഈ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വ്യക്തി വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ മാധ്യമ പ്രചാരത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഹീറോ ആകാനുള്ള ഭഗീരഥ പ്രയത്നത്തിൻ്റെ ഭാഗമാണ് അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അഴിമതി നടത്തിയെന്ന് ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ ആരോപണ വിധേയരായവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം കുറ്റാരോപിതർ ഒരിക്കലും നമ്മുടെ വ്യവസ്ഥിതി അനുസരിച്ചിട്ട് കുറ്റവാളികളല്ല ഒരു കാര്യം കൂടി ഞാൻ ജെയിംസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം ഇന്ത്യൻ പാർലമെൻറ്റിൽ നൂറ്റി അൻപത്തി നാല് എം പിമാർക്കെതിരെ എഫ്ഐ ആറിൽ പേര് വന്നിട്ടുണ്ട് നൂറ്റി അൻപത്തി നാല് എം പിമാർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എഫ് ഐ ആറിൽ പേര് വന്ന പാർലമെൻറ്റ് അംഗങ്ങൾ അത് ബി ജെ പി കാര് മാത്രമല്ല അതിൽ കോൺഗ്രസ് ഉണ്ട് മാർസിസ്റ്റ് പാർട്ടിയുണ്ട് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് അതിൽ ബലാത്സംഗമുണ്ട് കൊള്ളിവയ്പുണ്ട് അഴിമതിയുണ്ട് മാത്രമല്ല വർഗീയ കലാപമുണ്ട് ഈ എഫ് ഐ ആറിൽ പേരുവന്ന കുറ്റപത്രത്തിൽ പേര് വന്ന മുഴുവൻ ആളുകളും ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടരുന്നു ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ അതിൻ്റെ അർത്ഥം കുറ്റപത്രത്തിൽ പേര് വന്നാലും ഒരാൾ കുറ്റവാളി ആകുന്നില്ല കാരണം കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചതിന് ശേഷം കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോഴാണ് കോടതിയിൽ ട്രയൽ ആരംഭിക്കുന്നത് ട്രയൽ പൂർത്തിയാകുമ്പോഴാണ് ഒരാൾ കൺ പിന്നെ കൽപ്രിറ്റാണോ എന്ന് തീരുമാനിക്കുന്നത് അപ്പം അക്യൂസ്ഡ് കുറ്റാരോപിതൻ ഒരിക്കലും അല്ല കുറ്റവാളിയല്ല അപ്പം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിക്കുന്ന ആരും ഒരു കുറ്റാരോപിതനെ കുറ്റവാളി എന്ന് വിളിക്കില്ല കുറ്റാരോപിതൻ രാജിവെക്കണമെന്ന് പറയില്ല കുറ്റാരോപിതൻ ബഡ്ജറ്റ് അവതരിപ്പിക്കരുത് എന്ന് പറയില്ല അപ്പം ഇതൊക്കെ നിയമം അറിയാവുന്ന എല്ലാവർക്കും അറിയാം പിന്നെ ധാർമ്മികത ധാർമ്മികത എന്ന് പറഞ്ഞാൽ ചിന്തയിൽ നിന്ന് വാക്ക് വാക്കിൽ നിന്ന് പ്രവൃത്തി പ്രവൃത്തിയിൽ നിന്ന് വ്യക്തിത്വം അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ളതാണ് വ്യക്തിത്വം അവരവർ തീരുമാനിക്കുന്നതാണ് അവരവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ് വ്യക്തിത്വം ആർക്കും അടിച്ചേൽപ്പിക്കാനാവില്ല അതുകൊണ്ട് ധാർമ്മികതയുടെ പേരിൽ ഒരാൾ രാജിവെക്കണമെന്ന് മറ്റൊരാൾക്ക് പറയാനാവില്ല ധാർമ്മികത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ ധാർമ്മികതയുടെ പേരിൽ അവരവർക്ക് രാജിവെക്കാം ധാർമ്മികത മറ്റൊരാൾ ചെലുത്തുന്നതോ അടിച്ചേൽപ്പിക്കുന്നു സ്വാധീനിച്ച് ഉണ്ടാക്കിയെടുക്കുന്നോ അല്ല അതുകൊണ്ട് ധാർമ്മികതയുടെ പേരിൽ ഒരാൾ രാജിവെക്കണമെന്ന് പറയാൻ മറ്റൊരാൾക്ക് അവകാശമില്ല അത് സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ് പണ്ട് അരിയനല്ലൂരിൽ ഒരു തീവണ്ടി അപകടം ഉണ്ടായപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ലാൽ ബഹാദൂർ ശാസ്ത്രി രാജിവെച്ചു രാജിവെച്ചു അദ്ദേഹം ആ തീവണ്ടി ഓടിച്ച ഡ്രൈവറല്ല പക്ഷെ തൻ്റെ വകുപ്പിൽ ഒരു തീവണ്ടി മറിഞ്ഞപ്പോൾ അദ്ദേഹം ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് രാജിവെച്ചു ബാംഗ്ലൂരിൽ എയർ ഇന്ത്യയുടെ ഒരു വിമാനം തകർന്നു വീണപ്പോൾ മാധവൂർ സിന്ധ്യ രാജിവെച്ച ചരിത്രം നമ്മുടെ രാജ്യത്തുണ്ട് അതേസമയം ശ്രീ എ കെ ആൻ്റണിയും ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കെ കരുണാകരൻ്റെ രാജി കെ പി വിശ്വനാഥൻ്റെ രാജി ആ രാജികളൊക്കെ അവർ നിരപരാധികളാണെന്ന് കണ്ടിട്ട് പോലും അവർക്ക് തിരിച്ചു വരാനാകാത്ത രീതിയിൽ പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ച രാജികളാണ് അപ്പോൾ അതുകൊണ്ട് ധാർമ്മികതയുടെ പേരിൽ കരുണാകരൻ രാജിവെച്ചിട്ട് അദ്ദേഹം നിരപരാധിയാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം രാജിവെച്ച പദവിയിലേക്ക് തിരിച്ചു തിരിച്ചുവരാനായോ ശ്രീ കെ പി വിശ്വനാഥ് സുപ്രീം കോടതി പറഞ്ഞിട്ട് തിരിച്ചു തിരിച്ചുവരാനായോ അപ്പോൾ ധാർമ്മികത പലരും അടിച്ചേൽപ്പിച്ച് പലരും രാജിവെച്ചിട്ട് നിരപരാധിത്വം വന്നപ്പോൾ ഒന്നും വന്നിട്ടില്ല ഇത് മാധ്യമ വിചാരണയിലൂടെ വ്യക്തികൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് അവരുടെ പ്രസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം എങ്ങനെ നികത്തു എന്നാണ് പറയുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്ത് മാധ്യമ വിചാരണയ്ക്ക് വലിയ പ്രാമുഖ്യം കിട്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് പലരും നിയമത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാതെ ഈ മാധ്യമ വിചാരണയ്ക്ക് വേണ്ടി പത്രസമ്മേളനം നടത്തി ആളുകളെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ നടത്തി അവരെ അപമാനിക്കുക അവഹേളിക്കുക അപകീർത്തിപ്പെടുത്തുക ഇന്നത് വിനോദമായി മാറിയിരിക്കുന്നു അല്ല ഇതിലും മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം മാധ്യമങ്ങളുടെ മുമ്പിൽ ഇത് കൊണ്ടു കൊടുക്കുന്നത് ഇവൻ പ്രതിപക്ഷം പോലുമല്ല പുറത്തു വരുമ്പോൾ ഒന്നിലേക്ക് സ്വന്തം പാർട്ടിയിൽ ഇപ്പോൾ മാണി സാറിൻ്റെ കേസിൽ പി സി ജോർജിൻ്റെ പേരാണിപ്പോൾ ആക്ഷേപമായിട്ട് വന്നിരിക്കുന്നത് ഇതിൽ തന്നെ യു ഡി എഫിലെ തന്നെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ പിന്തുണ ഇതിന്റെ പുറകിലുണ്ടെന്ന് പറയുന്നു ഇപ്പോൾ ഗണേഷ് കുമാർ ഇതുവരെ യു ഡി എഫിൽ നിന്ന ആളാണ് ഇബ്രാഹിം കുഞ്ഞിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ഇങ്ങനെ ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പൊതുജന മധ്യത്തിൽ എത്തിക്കുന്നതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾ ഇതിൽ എങ്ങനെ കുറ്റപ്പെടുത്താനാവും ഇവർ പറഞ്ഞില്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ ജെയിംസെ ഞാൻ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല നിങ്ങളുടെ വർഗത്തെ ബഹുമാനിക്കുന്ന ഒരാളാണ് ആചരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനും ഒരു മാധ്യമക്കാരനാണ് ഞാനിന്ന് ജയ്ഹിന്ദ് ചാനലിൻ്റെ ഒരു ഡയറക്ടർ ബോർഡ് കൂടിയാണ് ഞാനും മാധ്യമമാണ് എന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ദൈവം തെറ്റു ചെയ്താൽ അതും ഞാൻ റിപ്പോർട്ട് ചെയ്യും ഈശ്വരൻ തെറ്റ് ചെയ്താൽ അതും ഞാൻ റിപ്പോർട്ട് ചെയ്യും പറഞ്ഞ സ്വാഭിമാനി രാമകൃഷ്ണനോട് ഒരു നാടാണ് നമ്മുടെ നാട് അപ്പൊ ഞാൻ പറഞ്ഞത് രാജാവാണ് രാജാവ് അതാ ഞാൻ പറഞ്ഞേ അതാ ഞാൻ പറഞ്ഞേ എന്ന് പറയുന്ന ആളല്ലേ ഇന്നത്തെ മന്ത്രി രാജാവ് തെറ്റ് ചെയ്താൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും അതാണ് ഈശ്വരൻ ആ രാജാവ് ഇരുന്ന സ്ഥാനത്തല്ലേ ഇന്ന് മന്ത്രി അപ്പോൾ സ്വാഭാവികം ഞാൻ താങ്കളോട് പറയുന്നത് ഇപ്പോൾ പി സി ജോർജ് തന്നു എന്ന് താങ്കൾ പറഞ്ഞു നാളെ കോൺഗ്രസ് ഒരാൾ കോൺഗ്രസ് നേതാവിനെ കുറിച്ച് തന്നു എല്ലാം ശരിയാണ് പക്ഷേ ഈ തരുന്ന വാർത്ത അത് സ്വന്തം പാർട്ടിയെക്കുറിച്ച് ആ പാർട്ടിക്കകത്ത് നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് ഈ വാർത്ത തരുന്നതെങ്കിൽ ആ വാർത്തയ്ക്കൊരു അടിസ്ഥാനമുണ്ടോ അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ച അടിസ്ഥാനമുണ്ടെങ്കിൽ നിർബന്ധമായി കൊടുക്കണം അപ്പം അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ച് ആ വാർത്തയ്ക്ക് വിശ്വാസ്യതയില്ലെന്ന് വരുമ്പോൾ ആ പ്രസിദ്ധീകരിച്ച വാർത്തകൾക്ക് വിശ്വാസ്യത ഉണ്ടാക്കാൻ മാധ്യമ പ്രവർത്തകർ വളരെ ബുദ്ധിമുട്ടുന്ന കാഴ്ച ഈ അടുത്ത കാലത്ത് പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്

കവർ സ്റ്റോർ ചെയ്തു ടൈംസ് നൗവിലെ ഗോസ്വാമിക്കെതിരെ ഈ ടി വി ജേർണലിസത്തെ നശിപ്പിച്ചത് ഈ ജേർണലിസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് പത്രങ്ങൾ തന്നെയാണ് ജേർണലിസ്റ്റുകളുടെ ഏറ്റവും വലിയ ആഭാസന്മാരെ തുറന്നു കാണിക്കുന്നത് അപ്പോൾ ഒരിക്കലും മാധ്യമപ്രവർത്തകർ മൊത്തം ഒരു ഇതായിട്ട് ഇവരെ മാധ്യമ വിചാരണ ചെയ്യുന്നു ഇവരെ മുഴുവൻ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഈ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ജനാധിപത്യത്തിൻ്റെ നാല് തൂണുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള തൂണാണ് അപ്പോൾ മാധ്യമങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് പലതും പലതും പുറത്തറിയുന്നത് അറിയിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രിൻറ് മീഡിയയ്ക്കുള്ള ഒരു വിശ്വാസ്യത ഇലക്ട്രോണിക് മീഡിയയ്ക്കില്ല എന്നുള്ളതാണ് സത്യം കാരണം അവർക്കിന്ന് ബ്രേക്കിംഗ് ന്യൂസാണ് ആവശ്യം അവർ ബ്രേക്ക് ചെയ്യുന്ന ഓരോ ന്യൂസിൻ്റെയും ഒരു മൂല്യം ഒരു സത്യസന്ധത എന്താണെന്ന് ഒരിക്കലും അവർ പരിശോധിക്കാറില്ല ബ്രേക്ക് ചെയ്യുന്ന പോലെ അത് പിൻവലിക്കാനും അവർക്ക് യാതൊരു മടിയുമില്ല താങ്കൾ രാഷ്ട്രീയത്തിന് നാൽപ്പത്താറ് വർഷമായി ഈ അവസരങ്ങളുടെ കല താങ്കൾക്ക് വേണ്ടവത്ര ബോധ്യമാവാത്തത് കൊണ്ടാണോ യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ എന്തൊക്കെ പറഞ്ഞാൽ അധികാരം അതിൻ്റെ ഒരു ഭാഗമാണ് പ്രധാനപ്പെട്ട അധികാര സ്ഥാനങ്ങൾ എന്നും താങ്കൾക്ക് അന്യമായി പോയത് എ കെ ആനടി പറഞ്ഞ വാക്കുകൾക്ക് ബ്രേക്ക് ഇടണമെന്ന് പറഞ്ഞു താങ്കൾ വളരെ കഴിവുള്ള ഒരുപാട് ഇതുള്ളതാണ് ഷേക്സ്പീരിയൻ ക്യാരക്ടേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട് അവരൊക്കെ ഭയങ്കര ഗ്ലാമറസ് ആൻഡ് വലിയ ഇതായിട്ടുള്ളതാണ് ബാക്ക്മത്ത് മുതൽ ഒരുപാട് പേരുടെ ഇതെടുത്ത് അതല്ലോ ഒക്കെ എടുത്താൽ പക്ഷെ അവർക്ക് ചെറിയൊരു ഫ്ലോ ഉണ്ടാവും ആ ഫ്ലോ ആ നായകൻ്റെ പതനത്തിൽ കൊണ്ടെത്തിക്കും താങ്കൾ പതനത്തിലെത്തിയില്ല പക്ഷേ താങ്കൾ ആ ഫ്ലോ മാറ്റി ഇപ്പോൾ പുതിയ ഒരു വികാസിലേക്ക് പറക്കാനുള്ള ഇതിലാണോ നമ്പ്രിയാ സത്യം അപ്രിയമെന്നാണ് സത്യം എപ്പോഴും അപ്രിയമാണ് അപ്രിയ സത്യങ്ങൾ എല്ലാ കാലത്തും പറയുന്ന ഒരാളായതുകൊണ്ട് മറ്റുള്ളവർക്കൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ ശത്രുക്കൾ എനിക്കുണ്ട് ഞാൻ രാഷ്ട്രീയത്തിലെ ഒരു സ്തുതി പാഠകനല്ല ഞാൻ രാഷ്ട്രീയത്തിൽ ആർക്കും വിടുപണി ചെയ്യാറില്ല ഞാൻ ആ രാഷ്ട്രീയത്തിൽ ആർക്കും പാദസേവ നടത്താറില്ല രാഷ്ട്രീയത്തിൽ ഞാൻ അബദ്ധത്തിൽ വന്നു പെട്ടതാണെന്ന് പറയാം ഇത്രയും വർഷത്തെ പാരമ്പര്യവും സേവനവും രാഷ്ട്രീയത്തിന് വേണ്ടി അർപ്പിച്ചതുകൊണ്ട് ഇനി ഈ ഫീൽഡ് വിട്ട് പോകാനും യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഞാൻ പറയുന്നത് രാഷ്ട്രീയം പറഞ്ഞ സാധ്യതകളുടെ കലയാന്നാ പറഞ്ഞ എനിക്ക് അഭിപ്രായത്തില്ല പക്ഷെ പല സാധ്യതകളും ഈ ഈ കലയിൽ പ്രാവീണ്യം നേടിയവരെ പോലെ എനിക്ക് ഈ കലയിൽ വലിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കെ കരുണാകരൻ നല്ല അവസരങ്ങൾ ഉപയോഗിച്ചപ്പോൾ കലക്കവളത്ത് മീൻ പിടിക്കാൻ പുള്ളി കളിയാക്കാറുണ്ട് എ കെ ആൻ്റണി വളരെ കൃത്യമായിട്ട് എപ്പോൾ പൊളിറ്റിക്കൽ മൂവ് നടത്തുന്നത് പുള്ളിക്കറിയാം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞു തരേണ്ട കാര്യമില്ല ദ മാസ്റ്റർ ഓഫ് ഓൾ ആർട്സ് വി എം സുധീരൻ അദ്ദേഹത്തിന് വേറൊരു ഇമ്മേജ് വഴിക്കുള്ളതുണ്ട് രമേശ് ചെന്നിത്തല വേറൊരു അപ്പോൾ തലപ്പത്തെത്തിയ എല്ലാവർക്കും ദേർ മാസ്റ്റേഴ്സ് ഓഫ് ആർട്സ് അല്ലെ ഓപ്പർച്യൂണിറ്റിയുടെ സാധ്യതയുടെ കല ഏറ്റവും മനോഹരമായിട്ട് അറിയുന്നവരാ ഇപ്പോഴത്തെടുത്താലും വി എസ് അച്യുതാനന്ദൻ മുതൽ കോടിയേരി വരെ അല്ലെങ്കിൽ പിണറായി ഒക്കെ എല്ലാവർക്കും അവരുടെ സാധ്യതയുടെ എന്തീകരിച്ചിട്ട് അവരൊന്നും എന്നല്ല ഞാൻ പറയുന്നത് ആ കറക്റ്റായിട്ട് എപ്പോൾ സ്ട്രൈക്ക് ചെയ്യണം വി എസ് അച്യുതാനന്ദനെ കുറിച്ച് താങ്കൾ പറഞ്ഞു സത്യം പറയുന്ന ആൾ വി എസ് അച്യുദാനന്ദൻ ഒരുപാട് സത്യങ്ങൾ തുറന്നു പറയുന്നു പക്ഷേ അദ്ദേഹത്തിന് ആർക്കും പുറത്ത് കളയാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ സത്യം പറയുന്നവൻ പുറത്താവും എന്നുള്ളത് എന്റെ കാര്യത്തിലും ശരിയല്ലല്ലോ എന്റെ കാര്യത്തിൽ ശരിയല്ലല്ലോ കാരണം എന്റെ ജീവിതം ഒരു എണിയും പാമ്പുവാണ് ഞാൻ ഈ എണിയും പാമ്പും കളിയിൽ ഈ രാഷ്ട്രീയ കളിയിൽ ചിലപ്പോൾ തൊണ്ണൂറ്റിയെട്ടിൽ ചെല്ലുമ്പോഴാണ് പാമ്പിൻ്റെ വയൽ ഇറങ്ങി ഞാൻ മൂന്നിൽ വരും വീണ്ടും ഞാൻ കയറും എഴുപത്തഞ്ചിൽ വീണ്ടും പറഞ്ഞ പാമ്പിൻ്റെ ഞാനിങ്ങനെ കയറും ഇറങ്ങും കയറി ഇറങ്ങും എന്നാൽ ഞാൻ രാഷ്ട്രീയത്തിന്റെ ഭൂമുഖത്ത് നിന്ന് ഒരിക്കലും അപ്രത്യക്ഷനായിട്ടില്ല പിന്നെ താങ്കളീ പറഞ്ഞ അച്യുതാനന്ദൻ പുന്നപ്ര വയലാടിന്റെ സമര നായകനാണ് പുന്നപ്ര വയലാർ സമരം എന്നാണ് നടന്നതെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ ചോദിക്കട്ടെ ആ അച്യുതാനന്ദൻ രാഷ്ട്രീയത്തിൽ ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റുകാരിൽ മന്ത്രിയായി സഞ്ചരിക്കുന്നത് എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ താങ്കൾ പറഞ്ഞ ഈ സാധ്യത എന്ന് പറയുന്ന കല അരച്ചു കുടിച്ച ഒരാളാണ് അദ്ദേഹത്തെ പോലൊരു കലാകാരൻ ഇല്ലെന്ന് ഞാൻ പറയും രാഷ്ട്രീയത്തിൽ ആ കലാകാരൻ എന്തുകൊണ്ട് എൺപത്തിയഞ്ച് വയസ്സ് വരെ ഒരു മന്ത്രിസ്ഥാനത്ത് ഒരു സ്റ്റേറ്റുകാരിൽ വരാനായില്ല എൺപത്തിയഞ്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായി ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റുകാരിൽ കയറിയത് നമ്പർ വണ്ണിലാണ് അതിനുശേഷം അദ്ദേഹത്തിൽ അധ്യസ്ഥാനത്താണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ ഓരോ നിയോഗം നിമിത്തം രാജ്യം നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ നമുക്കൊരു ജനന ഒരു ജാതകമുണ്ട് ആ ജാതകത്തിൽ ജനനം മാത്രമല്ല മരണവും കുറിച്ചിട്ടുണ്ട് ഈ ജനനം തൊട്ട് മരണം വരെ നമ്മൾ എന്തൊക്കെയായി തീരണം എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി ശ്രീ രാജീവ് ഗാന്ധി മരിച്ചു രാജീവ് ഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ ഒന്നുകിൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് രണ്ടിലൊന്നാണ് അപ്പോൾ നരസിംഹറാവുവിൻ്റെ ജാതകത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ എഴുതി വച്ചു അപ്പോൾ ആ ജാതകം ശരിയാകണം രാജീവ് ഗാന്ധി ജീവിച്ചിരുന്നാൽ ഒരിക്കലും നരസിംഹറാവുവിനെക്കുറിച്ച് ആരും ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ചിന്തിക്കുക പോലുമില്ല അപ്പോൾ നരസിംഹറാവുവിൻ്റെ ജാതകം ശരിയായപ്പോൾ രാജീവ് ഗാന്ധി ജീവിച്ചിരുന്നാൽ അദ്ദേഹം ആവില്ല അപ്പോൾ രാജീവ് ഗാന്ധി ജീവിച്ചിരുന്നാലാകാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജാതകം പ്രാവർത്തിയാകണം രാജീവ് ഗാന്ധിയെ കൊന്നു സ്വാഭാവികമായി രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ നരസിംഹറാവുവിൻ്റെ നിയോഗം പൂർത്തിയായി അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ചും ശ്രീ രമേശിനെക്കുറിച്ചും ഒക്കെ അങ്ങ് പറഞ്ഞു അവരൊക്കെ രാഷ്ട്രീയത്തിലെ ചാണക്യന്മാരായിരിക്കാം ഇതിനേക്കാൾ വലിയ ചാണക്യനായിരുന്നില്ലേ ശ്രീ കരുണാകരൻ ഏഴ് പതിറ്റാണ്ട് കാലം ഇന്ത്യൻ രാഷ്ട്രീയം തൻ്റെ കൈവള്ളയിൽ അമ്മാനമാടിയ ശ്രീ കരുണാകരൻ അവസാന കാലത്ത് ഒരു ഡൽഹിയിൽ വന്ന് തൻ്റെ മകന് മൂന്ന് രൂപയുടെ ഒരു മെമ്പർഷിപ്പ് ചോദിച്ചിട്ട് ആരും കൊടുക്കാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹം മനോവേദനയുമായി കേരള ഹൗസിലിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഏഴു പതിറ്റാണ്ടുകാലം ഇന്ത്യൻ രാഷ്ട്രീയം നിയന്ത്രിച്ച ഈ പറയപ്പെടുന്ന ചാണക്യൻ അവസാന കാലങ്ങളിൽ മൂന്ന് രൂപയുടെ ഒരു മെമ്പർഷിപ്പ് ആരെങ്കിലും ആ സാമാന്യ മര്യാദ അദ്ദേഹത്തോട് കാണിച്ചു തൻ്റെ മകന് എന്താ അദ്ദേഹം ചോദിച്ചത് ഒരു മൂന്ന് രൂപ മെമ്പർഷിപ്പ് തൻ്റെ മകനെ കോൺഗ്രസ്സിലേക്ക് തിരിച്ചെടുത്ത് അവൻ കോൺഗ്രസിൽ വന്നത് കണ്ടിട്ട് എനിക്ക് മരിക്കാൻ ഒരു അവസരം തരണമെന്ന് കരുണാകരൻ പറഞ്ഞിട്ട് ആര് കേട്ടു ആര് കൊടുത്തു അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിലെ ജനക്കൂട്ടത്തെ കണ്ടിട്ടാണ് ഒരു മൂന്ന് രൂപ മെമ്പർഷിപ്പ് തൻ്റെ മകന് കൊടുത്തത് അത് നമ്മൾ മറക്കരുത് രാഹുൽ ഗാന്ധി നിങ്ങൾ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയായി പ്രൊജക്ട് ചെയ്യുന്ന ആളാണ് അദ്ദേഹം അവധിയിലാണ് രണ്ട് മുത രണ്ട് മാസമായിട്ട് അവധിയിലായിരുന്നു അപ്പോൾ അവധി വീണ്ടും നീട്ടിയിരിക്കുന്നു എന്ന് പറയുന്നു ഏപ്രിൽ പത്തൊമ്പതിന് തിരിച്ചു വരും എന്ന് പറയുന്നു എന്താണ് യഥാർത്ഥം സംഭവിക്കുന്നത് ഇതിനകത്തൊന്നും സംഭവിക്കാനില്ല രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ മാതാവിനോടും ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടും പറഞ്ഞ് അനുവാദം വാങ്ങിച്ചിട്ടാണ് അദ്ദേഹം ഒരു സ്ഥലത്ത് പോയിരിക്കുന്നത് വിഭസനം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം മടങ്ങി വരുമ്പോൾ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പൂർവാധികം ശക്തിയായി അദ്ദേഹം പ്രവർത്തന മണ്ഡലത്തിലേക്ക് മടങ്ങി വരുമ്പോൾ എല്ലാവർക്കും ബോധ്യമാകും രാഹുൽ ഗാന്ധി എവിടെയാണ് പോയത് എന്തിനാണ് പോയത് അദ്ദേഹം പോയത് ഗുണകരമാണോ അല്ലയോ എന്നുള്ളത് അദ്ദേഹം മടങ്ങി വരുമ്പോൾ എല്ലാവർക്കും ബോധ്യമാകും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി പൂർവാധികം ശക്തിയായി കോൺഗ്രസ് പാർട്ടിയിൽ വന്ന നേതൃത്വം ഏറ്റെടുത്ത് ഞങ്ങളുടെ മേയിൽ നടക്കാൻ പോകുന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്ലീനറി സെക്ഷനോട് കൂടി ഒരു പുതിയ മുഖം കോൺഗ്രസ് പാർട്ടിക്ക് നൽകാൻ ഒരു പുതിയ ദിശാബോധം നൽകാൻ അതുപോലെ തന്നെ നഷ്ടപ്പെട്ട ഒരു വീര്യം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിനാകും കോൺഗ്രസ് പതിന്മടങ്ങ് ശക്തമായി വരും കാരണം ഇന്ത്യയുടെ ലെഗസി പാരമ്പര്യം കോൺഗ്രസ്സിന് മാത്രം അവകാശപ്പെട്ടതാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ അദ്ദേഹം വളരെ തുറന്ന് സംസാരിക്കുന്ന ആളാണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം തുറന്ന് സംസാരിച്ചു ഒരു പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താനെ വ്യത്യസ്തനാക്കുന്നത് ഈ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ശൈലിയാണ് മൂർച്ചയുള്ള വാക്കുകൾ ശരങ്ങൾ എറിയാനുള്ള കഴിവ് അദ്ദേഹം ഒരുപക്ഷേ രാഷ്ട്രീയത്തിലെ ഒരുപാട് ദുഃഖവെള്ളികൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളുകളിലൂടെ കടന്നു പോവുകയാണ് അദ്ദേഹത്തിന് കൗമുദി ടിവിയുടെ സ്ട്രേറ്റ് ലൈൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം BAAAAAAA uh -huh.